വാങ്ങാം നല്ല ദിനങ്ങൾ കെകെയോടൊപ്പം. കെകെ സ്റ്റീം പുട്ടുപൊടി. ഇനി വൈറൽ വീഡിയോ സെഗ്മെന്റ്. ഈ സെഗ്മെന്റിലേക്ക് ഒരു ഗ്രൂപ്പാണ്, ഒരു ടീമാണ് വരാൻ പോകുന്നത്. ഇവരാരാണ്, എന്താണെന്നൊക്കെ നമുക്ക് ഇപ്പൊ അറിയാം. ലെറ്റ്സ് വാച്ച് ദ വീഡിയോ പ്രൊഫൈൽ. ചെമ്പൈ സംഗീത കോളേജ് വിദ്യാർത്ഥികളാണ് ആൽമരം മ്യൂസിക് ബാൻഡിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ബാൻഡിൽ വിവിധ ജില്ലകളിൽ നിന്നും 11 പേരാണ് അംഗങ്ങളായിട്ടുള്ളത്. ഹോസ്റ്റൽ ഫ്രീ ടൈമിൽ ഒരുമിച്ചിരുന്ന് പാടിയ പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ഈ ബാൻഡ് കൂടുതൽ ശ്രദ്ധേയമായത്. പ്രേക്ഷകരുടെ മനസ്സിൽ സുപരിചിതമായ പാട്ടുകൾ കോർത്തിണക്കി അതിന്റെ തനിമയോടെ കൂട്ടമായി പാടുന്ന ശൈലിയാണ് മറ്റുള്ള ബാൻഡുകളിൽ നിന്നും ആൽമരത്തെ വ്യത്യസ്തമാക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള സംഗീതാസ്വാദകരുടെയും ചലച്ചിത്ര താരങ്ങളുടെയും പ്രശംസ ഏറ്റുവാങ്ങിയ ഈ സംഗീത കൂട്ടായ്മ പുതിയ സംഗീത പാതകളിലേക്ക് ചുവടുവെക്കുവാൻ ഒരുങ്ങുകയാണ്. കോമഡി ഉത്സവ വേദിയിലേക്ക് ആൽമരം മ്യൂസിക് ബാൻഡിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. പടർന്ന് പന്തലിച്ച് ആൽമരം പോലെ തന്നെ നിൽക്കാണല്ലോ. അജയ് പറയൂ നിങ്ങളുടെ വിശേഷം. വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആൽമരം മ്യൂസിക് ബാൻഡിന് വലിയൊരു അംഗീകാരമാണ് ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ഇവിടുന്ന് പെർഫോം ചെയ്യും. അപ്പോൾ നമുക്ക് പെർഫോമൻസ് കാണാം.
അടിച്ചു പൊളിക്കുകയാണല്ലോ. സൂപ്പർ. എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനായി, ആരത് പാടുന്നത്, എവിടെ നോക്കണം, എങ്ങനെ ഇത് ഒരുപോലെ വരണേ. പിന്നെ നിങ്ങളുടെ കൂടെ കുറച്ച് പാടാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഇതിൻ്റെ ടെക്നിക് എന്നുള്ളത്. ഈ ഒരു കോമ്പിനേഷൻ കിടു മനസ്സിലായി. പക്ഷേ ഇനി അടുത്തതാണ് കൺഫ്യൂഷൻ ശരിക്കും വരാൻ പോകുന്ന ഒരു കിടിലു ഐറ്റമായിട്ട്. എന്താ, ഇന്നലെ ഗ്രൂമിംഗ് നടക്കുമ്പോൾ ഇവരുടെ ഒരു സംഭവത്തിലേക്കാണ് വന്ന് ചേർന്ന് നമ്മളത് കേൾക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ കിളി പോകാനാണ്. പക്ഷെ അടുത്തൊരു ഐറ്റം ഉണ്ട്, അത് കൺഫ്യൂഷൻ, ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇനി ഉണ്ടാക്കും, അത് കേട്ടല്ലോ. ആ കൺഫ്യൂഷനിലേക്ക് പോവല്ലേ. ശരി. ഇങ്ങനെ ഒരു ശംഭവം ഇതുവരെ കേട്ടിട്ടില്ല. വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ, അടിപൊളി. അപ്പൊ നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് പോവാം അല്ലേ. ഇതാണ് വൈറലാക്കിയത് എന്ന് തോന്നുന്നു നിങ്ങളെ. ഓക്കെ. പാടാ പാടി ചെണ്ടല്ല, വെറുമൊരു മിണ്ട പെണ്ണല്ല പാടി.
പാൽമരം. ഒരു രക്ഷയില്ല മക്കളെ. താങ്ക് യു. നിങ്ങളുടെ ടീമിലേക്ക് പെൺകുട്ടികളെ എടുക്കണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു തീരുമാനമില്ല. അല്ല, നിങ്ങൾ ഓരോ പാട്ട് പാടുമ്പോഴും എല്ലാ പാട്ടുകളും പെൺകുട്ടികളെ പറ്റിയിട്ടുള്ള പാട്ടായിരുന്നു അല്ലേ? പ്രചോദേട്ടാ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അല്ലേ, അല്ല അത് പിന്നെ പ്രത്യേകിച്ച് പറയുമ്പോ അവര് പാടുന്ന സുന്ദരന്മാര് നിന്ന് പാടുമ്പോ അങ്ങനെ പെൺകുട്ടികളെ ഇമാജിൻ ചെയ്ത് അവർക്ക് പാടാൻ പറ്റുള്ളൂ. അതെ അല്ലേ? രചന ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഗിറ്റാറും ഒരു കഹോളും വെച്ചുകൊണ്ട് 11 ചുള്ളന്മാർ പൊളിച്ചടിക്കും തന്നെ പറയാം. അതെന്താ അങ്ങനെ ചെറിയ ഉപകരണങ്ങളെ നിങ്ങൾ ഒഴിവാക്കുന്നത്? അതിന് പേരുണ്ട്, കണ്ടോ? ചെറിയ പേരൊന്നുമില്ല. അല്ല അത് സത്യം പറയാം, എനിക്കത് ചോദിക്കണം. പിന്നെ ആ പേരിന്റെ വായിൽ ഒതുങ്ങാത്തോണ്ട് ഞാൻ ഉണ്ടായിരുന്ന രസമായിരുന്നു കേട്ടോ. നിങ്ങൾ ഇത്രയും പാട്ടുകൾ വളരെ ഗംഭീരമായിട്ട് അടുക്കും ചുറ്റോടെ. ഇപ്പം രചന ആദ്യം പറഞ്ഞ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു എന്ന് പറഞ്ഞു, ശരിയാണ്. കാര്യം നിങ്ങൾ ഇത്രയും പേര് പാടിയെങ്കിലും ഒരാൾ പാടുന്ന പോലെയാണ് നമുക്കത് ചേർന്ന്. അത്ര യൂണിറ്റി ആയിരുന്നു നിങ്ങളുടെ പാട്ടിന്. ഞാൻ സത്യം പറയുന്നത് കണ്ടപ്പോൾ പൂമരത്തിലെ നമ്മുടെ പാട്ടില്ലെ, ഞാനും എൻ്റെ ആളും, അല്ലെ കാളിദാസൻ ഇരിക്കുന്നു, ഇത് കാളിദാസിയായി പോകുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ, രചന അവിടെ ഇരിക്കുന്നു. എല്ലാം കൊണ്ടും വളരെ ഗംഭീരമായിരുന്നു. തീർച്ചയായിട്ടും ഈ ആൽമരം എന്ന് പറയുന്ന പോലെ പടർന്ന് പന്തലിക്കട്ടെ. 11 പേർക്കും 11 രീതിയിൽ എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിൽ സ്ഥാനമുണ്ടാകും. ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കിട്ടും. ഈ പ്രോഗ്രാമൊക്കെ തുടങ്ങുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഉഗ്രൻ ടീമാണ് നിങ്ങൾ. കോമഡി ഉത്സവത്തിന്റെ ഈ സീറ്റിലിരുന്നോണ്ട് നല്ല പെർഫോമൻസ് വരുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്, കിഡിലോസ്കി. 11 കിഡിലോസ്കികളാണ് നിൽക്കുന്നത്. ഈ ആൽമരം എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താ? ആൽമരം എന്നുള്ള പേര് വരാൻ കാരണം, നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം നമ്മൾ ആ ഒരു കോളേജിൽ ചെയ്തത് ഒരു വലിയൊരു ആൽമരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാം കൂടെ, പിന്നെ ആദ്യം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആൽമരം എന്നുള്ള, ഷൈജൽ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആൽമരം എന്നൊരു പേരുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പേരുണ്ട്. അപ്പോൾ ഞാൻ അന്ന് എല്ലാവരോടും സജസ്റ്റ് ചെയ്തു, ഇവിടെ ആൽമരം എന്നാണ് പേരുള്ളത്, നമുക്ക് എല്ലാം കൂടെ കൂടിയിട്ട് ഒരു കോഇൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നി, അപ്പോൾ നമുക്ക് അങ്ങനെ ഇട്ടാലോ എന്ന് ചോദിച്ച് ഞാൻ സജഷൻ വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് എല്ലാം ആ ഒരു നിമിത്തം എന്നൊക്കെ പറയുന്ന പോലെ. എല്ലാവരും സംഗീതത്തിൻ്റെ ഒരു ബേസ് ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടത്തിലേക്ക് പോയി. കോളേജിൽ ഞങ്ങൾ ബസേലിസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അത്യാവശ്യം പാട്ടും കാര്യങ്ങളൊക്കെ അറിയാവുന്ന കൂട്ടുകാരെല്ലാം ഇങ്ങനെ വട്ടം ചൂടി ക്ലാസ്സിലാണ്. സാറ് കയറി വരുമ്പോഴാണ് പാട്ട് നിൽക്കുന്നത്, അതുവരെയും പാട്ടായിരിക്കും. ആ ചെറിയ ബോക്സ് ഇല്ലേ ആ കൊട്ടുന്ന, അതിന് പകരം സാറ് നിൽക്കുന്നൊരു സ്ഥാനം ഉണ്ടല്ലോ പോഡിയം പോലെ, അതിലാണ്. അതിനൊരു ചെറിയ ബേസ് ടോണൊക്കെ ഉണ്ടാവും, അതിൽ കൊട്ടി. ഇപ്പം പക്ഷേ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയൊന്നും ഉണ്ടാവില്ല. എല്ലാം അവിടെ ഇവിടെ എല്ലാം ഒക്കെ ആയിരിക്കും. എന്നാൽ ഇതുപോലെ ഇംഗ്ലീഷ് പാട്ടും അങ്ങനെയൊക്കെ ഉള്ള പാട്ടുകളൊക്കെ എൻ്റെ കൂട്ടുകാർ ഇതൊക്കെ കേൾക്കുന്നവർ ഓർക്കും അത്. അപ്പോൾ അത്ര രസമായിട്ട് ആ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി എന്നുള്ള. പിന്നെ രചന പറഞ്ഞ പോലെ രചനയും കൂടെ ഒന്ന് എടുക്കണം കേട്ടോ. രചന മെയിൽ വോയിസിലാണെങ്കിലും പാടും പാടും, പക്ഷേ ഇച്ചിരി തൃശ്ശൂർ ഭാഷ അതിനകത്ത്. പാലക്കാടിൽ ഒരു അല്പം തൃശ്ശൂർ ഒഴിക്കേണ്ടി വരും, സാരമില്ല. ഇവർ റെഡിയാണെങ്കിൽ ഞാൻ പാടും. അല്ല, ഒരൊറ്റ അപേക്ഷയേ ഉള്ളൂ, ഈ ടീം പൊളിക്കരുത്. ശരി, ഇനി ചെമ്പൈ മ്യൂസിക് കോളേജിന്റെ തൊട്ടടുത്ത് താമസിക്കണ ചെമ്പിൻ ഷാജു. ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സൗഹൃദത്തിന്റെ നമ്മുടെ ഒരു കൂട്ടായ്മയിലേക്കാണ് എപ്പോഴും പോവുക. കാരണം നമ്മൾ എല്ലാവരും ഇരിക്കുമ്പോൾ ഗായകൻ അല്ലെങ്കിലും ഒരാളുണ്ടാവും പാടാൻ, കൂടെ എല്ലാവരും പാടും. ഒരാൾ നിർത്തിയാലെ കുഴപ്പമുണ്ടാകാറുള്ളൂ, കാരണം വെച്ചാൽ പല രീതിയിലായിരിക്കും പാടുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഒരു കൂട്ടം സംഗീത കോളേജിൽ പഠിച്ച ഒരുപാട് പേർ ഒരുമിച്ച് നല്ല ഗായകരായിട്ടുള്ള എല്ലാവരും ഒത്തുകൂടി ഇങ്ങനെ ഒരു ടീമുണ്ടാക്കി, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി, ഇത് വൈറലാവുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യം. പെർഫോമൻസ് എല്ലാവരും പറഞ്ഞ പോലെ ഗംഭീരായി എന്ന് ഒരിക്കൽ കൂടി പറയാണ്. ഇനിയും വരണം, നമുക്ക് ഇനിയും പുതിയ പാട്ടുകൾ പാടാം. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം നമുക്ക്. തുടങ്ങാം നല്ല ദിനങ്ങൾ കെ കെയോടൊപ്പം. കെ കെ സ്റ്റീം പുട്ടുപൊടി.